പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു വ്യക്തിപരമായി എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് നിങ്ങളുമായി വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത് വിയോജിപ്പുള്ളവർ ഉണ്ടാകാം കാരണം ഒരു പൊതുസമൂഹമാകുമ്പോൾ മിക്ക വിഷയങ്ങളിലും പൊതുവായിട്ടൊരഭിപ്രായം ഉണ്ടാകാമെങ്കിലും അതിനപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും വ്യത്യസ്ത അഭിപ്രായമുള്ള വ്യത്യസ്ത തലങ്ങളിൽ അഭിപ്രായമുള്ള ഒരു ചെറിയ ശതമാനം ആളുകളെങ്കിലും ഉണ്ടാകും അതുകൊണ്ട് തന്നെ എല്ലാവരെയും തൃപ്തിപ്പെടുത്തി മുന്നോട്ട് പോകുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ് അതുതന്നെയാണ് നമ്മുടെ ഈ ഒരു വിഷയത്തിൻ്റെ പ്രസക്തിയും കാരണം ചില വ്യക്തികളുമായി ചില സന്ദർഭങ്ങളിൽ ഇടപഴകുന്ന സമയത്ത് നമുക്ക് നോ എന്നുള്ള വാക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരും നമുക്ക് പറ്റാത്ത കാര്യങ്ങളിൽ നാം നോ എന്ന് തന്നെ പറയാൻ ശീലിച്ചിരിക്കണം അവിടെ നോ എന്നാണ് പറയേണ്ടതെങ്കിൽ അതിന് നമ്മൾ യെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അത് വലിയ മാനസിക സംഘർഷത്തിലോട്ടും അല്ലെങ്കിൽ ജീവിത ഒക്കെ നയിച്ചേക്കാം എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നോ എന്ന് പറയേണ്ടടുത്ത് നോ എന്ന് പറയാൻ അത് ശീലിക്കാൻ അത് നമ്മുടെ ഭാവി തലമുറയ്ക്ക് അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് കൂടി നാം പകർന്നു നൽകേണ്ട ഒരു അറിവ് കൂടിയാണത് കാരണം പല വ്യക്തികളുടെയും ചൂഷണങ്ങളിൽ നിന്ന് നമ്മെ രക്ഷിക്കാൻ കഴിവുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു വാക്കാണ് നോ എന്നുള്ളത് പക്ഷേ അത് എവിടെ ഉപയോഗിക്കണമെന്നുള്ളത് അത് ഓരോ വ്യക്തിയുടെയും സാഹചര്യങ്ങൾക്കനുസരിച്ച് നാം ഇടപഴകുന്ന വ്യക്തികൾക്കനുസരിച്ചുമെല്ലാം വ്യത്യസ്തമായിരിക്കും എസ് എന്ന് പറയേണ്ടടുത്ത് നോ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വ്യക്തിബന്ധം തന്നെ തകർന്നേക്കാം കാരണം നമുക്ക് വേണ്ടപ്പെട്ട ഒരു വ്യക്തി നമുക്ക് അവർക്ക് വേണ്ടപ്പെട്ട ഒരു സമയത്ത് നമ്മളോട് നമ്മളോടൊരു ആവശ്യത്തിനെ സമീപിക്കുന്ന സമയത്ത് അവിടെ യെസ് എന്നാണ് പറയേണ്ടതെങ്കിൽ അതിന് പകരം അവിടെ നോ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആ ബന്ധം തകരാൻ കാരണമായേക്കാം അതുകൊണ്ട് തന്നെ ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ച് ഇടപഴകുന്ന വ്യക്തികൾക്കനുസരിച്ച് നോ എന്ന് പറയേണ്ടടുത്ത് നോ എന്ന് പറയാൻ നമ്മൾ ശീലിക്കണം അത് ആ ഒരു വ്യക്തിക്കും അല്ലെങ്കിൽ ആ ഒരു സാഹചര്യങ്ങൾക്കും അനുസരിച്ച് എവിടെയാണ് നോ എന്ന് പറയേണ്ടത് എന്ന് നമുക്ക് കൃത്യമായ തിരിച്ചറിവും ഉണ്ടാകണം കാരണം ഓരോ വ്യക്തിക്കും അവരുടേതായ സ്വാതന്ത്ര്യങ്ങളും പേഴ്സണൽ സ്പേസും ഒക്കെ ഉണ്ടാകും അതിനോട്ട് മറ്റൊരാൾ അനുവാദമില്ലാതെ കടന്നു കയറാതിരിക്കാൻ നാം ശീലിക്കേണ്ട ഒരു വാക്കുകൂടിയാണ് നോ എന്നുള്ളത് എല്ലാ വ്യക്തികളും തുല്യരാണെന്നും ഏത് വ്യക്തിക്കും അവരുടേതായ സ്വാതന്ത്ര്യങ്ങളും അവരുടേതായ ഇഷ്ടങ്ങളും അവരുടേതായ പേഴ്സണൽ സ്പേസും ഉണ്ടാകുമെന്നുള്ളതും മറ്റുള്ളവർ മനസ്സിലാക്കുക എന്നുള്ളതുകൂടി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആരുമായി കൊള്ളട്ടെ നോ എന്ന വാക്കാണ് ആ സന്ദർഭത്തിൽ ഉപയോഗിക്കേണ്ടതെങ്കിൽ അവിടെ നാം നോ എന്ന് തന്നെ പറയാൻ നമുക്കതിനുള്ള ഉണ്ടാവണം ഇല്ലെങ്കിൽ അത് വലിയ ഒരു ബുദ്ധിമുട്ടിലേക്ക് ചിലപ്പോൾ നമ്മൾ നയിച്ചേക്കാം എന്തായാലും നോ പറയേണ്ട സന്ദർഭങ്ങളിൽ നോ എന്നുള്ള വാക്ക് തന്നെ പറയാൻ ശീലിക്കുക വീഡിയോ കണ്ടതിന് നന്ദി അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയവുമായിട്ട് വീണ്ടും കാണാം